ആശ്വാസകരമായ ഒരു വാർത്ത ദാ വിമാനം തിരിച്ചിറക്കിയിരിക്കുന്നു. സേഫ് ലാൻഡിംഗ് എന്നുള്ള വാർത്ത കൂടി നമ്മൾ പ്രേക്ഷകരിലേക്ക് അറിയിക്കുകയാണ്. വിമാനം സേഫ് ലാൻഡ് ആയിരിക്കുന്നു. താങ്ക് യു പ്രസന്ന കുമാർ. ആശങ്കയുടെ മുൾമുനയിൽ തന്നെയായിരുന്നു ബട്ട് ട്രെയിൻഡ് പൈലറ്റ്, എയർ ഇന്ത്യയുടെ ബോയിങ് വിമാനത്തിലെ ട്രെയിൻഡ് പൈലറ്റ് അതിസാഹസികമായി തന്നെ ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് ലിവർ സംവിധാനങ്ങളെല്ലാം പരാജയപ്പെട്ടിട്ടും, അതിന് ഫ്ലോപ്പ് സംവിധാനങ്ങൾ പരാജയപ്പെട്ടിട്ടും വളരെ സേഫായി ട്രിച്ചി വിമാനത്താവളത്തിൽ ഇറക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ട്രിച്ചി വിമാനത്താവളത്തിലേക്ക് ആ വിമാനം ഇതാ പറന്നിറങ്ങിയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ വാർത്ത, സേഫായി തന്നെ ലാൻഡ് ചെയ്തിരിക്കുന്നു. ബെല്ലി ലാൻഡിംഗ് വേണ്ടി വന്നില്ല, നോർമൽ ലാൻഡിങ്ങിലൂടെ വിമാനം സേഫായി ലാൻഡ് ചെയ്തിരിക്കുന്നു ട്രിച്ചി എയർപോർട്ടിൽ. തത്സമയ ദൃശ്യങ്ങൾ, 4200 അടിയിൽ പറന്ന് 141 യാത്രക്കാരുമായി പറന്ന വിമാനം ഇപ്പോൾ സേഫായി ട്രിച്ചി വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടിരിക്കുന്നത്. 141 യാത്രക്കാരും 141 യാത്രക്കാരും സുരക്ഷിതരാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. വളരെ പ്രധാനപ്പെട്ട ഈ വിവരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ കൂടി അറിയിക്കുന്നു. ട്രിച്ചിയിൽ ആശ്വാസം, ആശങ്കയുടെ മുൾമുനയിൽ നിന്ന് നിമിഷങ്ങൾ അവസാനിച്ചിരിക്കുന്നു. വിമാനത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആകാശത്ത് ഏകദേശം 7:53 മുതൽ വട്ടമിട്ട് പറന്നുകൊണ്ടിരുന്ന വിമാനം ട്രിച്ചി എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. എല്ലാ സംവിധാനങ്ങളും സജ്ജമാക്കിയിരുന്നു. എയർ ഇന്ത്യയുടെ ബോയിംഗ് വിമാനം, ഷാർജയിലേക്ക് പറക്കേണ്ടിയിരുന്ന ബോയിംഗ് വിമാനമാണ് ഇപ്പോൾ സേഫ് ലാൻഡിംഗ് നടത്തിയിരിക്കുന്നത്. ഒരു ബെല്ലി ലാൻഡിംഗ് നടത്തുമോ എന്ന് ആശങ്കപ്പെട്ടിരുന്നു. നേരത്തെ എയർപോർട്ട് ഡയറക്ടറുടെ ഒരു മിഡ് എയർ എമർജൻസി പ്രഖ്യാപനവും ഉണ്ടായിരുന്നു. ആശങ്ക വേണ്ടതില്ല എന്ന് നമ്മളുടെ ക്യാപ്റ്റൻ പ്രസന്നകുമാറും സംസാരിച്ചിരുന്നു. ധാരാളം മെസ്സേജുകൾ വരുന്നു. പല വിമാനങ്ങളിലെയും ക്യാപ്റ്റന്മാർ പറയുന്നു ഇത് സാധാരണ രീതിയിൽ സംഭവിക്കാറുള്ളതാണ്, പക്ഷേ ട്രെയിൻഡായിരിക്കുന്ന പൈലറ്റുകൾക്ക് ഈ ഫ്യുവൽ പരമാവധി ഒഴിച്ചതിന് ശേഷം ഇങ്ങനെ സേഫ് ലാൻഡിങ്ങിനുള്ള നേരത്തെയുള്ള ചില ട്രെയിനിങ്ങും നിർദ്ദേശങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ട് സുരക്ഷിതമായിരിക്കുമെന്ന് അവർ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. 141 യാത്രക്കാരും സുരക്ഷിതമായി ഇപ്പോൾ ട്രിച്ചി വിമാനത്താവളത്തിൽ ഇറങ്ങുകയാണ്. ആ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടത്. ഒരിക്കൽ കൂടി ആ വിമാനം ലാൻഡ് ചെയ്തിറങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് കൊടുക്കാവുന്നതാണ്. ഏറ്റവും ആശ്വാസകരമായൊരു വാർത്ത ഇപ്പോൾ പ്രേക്ഷകരെ തേടിയെത്തുന്നു. 7:43 മുതൽ തന്നെ വലിയ ആശങ്കയുണ്ടായിരുന്നു. ഇന്ന് 5:43 വിമാനം പറന്നുയർന്നത്. പറന്നുയർന്ന ഉടൻ തന്നെ വിമാനത്തിൻ്റെ ഹൈഡ്രോളിക് സംവിധാനത്തിൻ്റെ പരാജയം പൈലറ്റ് മനസ്സിലാക്കുന്നു. ഹൈഡ്രോളിക് ഗിയറുകളും ഹൈഡ്രോളിക് ഫ്ലാപ്പുകളും ഒരുപക്ഷെ പ്രവർത്തനരഹിതമാണെന്ന് മനസ്സിലാക്കുന്നതോടുകൂടി വിമാനം എമർജൻസി ലാൻഡിങ്ങിന് ശ്രമിക്കുന്നു. വിമാനം ഇപ്പോൾ സുരക്ഷിതമായി താഴേക്ക് ലാൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. 4220 അടി ഉയരത്തിൽ നിന്നാണ് വിമാനം വളരെ സേഫായിട്ട് ലാൻഡ് ചെയ്തിരിക്കുന്നത്. ട്രിച്ചി വിമാനത്താവളത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടിയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിമാനം തിരിച്ചിറക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഈ നിമിഷത്തിലെ ഏറ്റവും ആശ്വാസകരമായ വാർത്തയും അതുതന്നെയാണ്. മണിക്കൂറുകൾ നീണ്ട മുൾമുനയിലായിരുന്നു നമ്മളെല്ലാവരും. 141 യാത്രക്കാരുമായിട്ടാണ് വിമാനം പുറപ്പെട്ടത്. ആ വിമാനം ഇപ്പോൾ സേഫ് ലാൻഡ് ചെയ്തിരിക്കുന്നു എന്ന വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് ഈ മണിക്കൂറിൽ നമ്മൾ എത്തിക്കുന്നത്. വിമാനം തിരിച്ചിറക്കിയിരിക്കുന്നു, സുരക്ഷിതമായി തന്നെ തിരിച്ചിറക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ എയർപോർട്ട് ഡയറക്ടറുടെ മെസ്സേജും ലാൻഡഡ് സേഫ്ലി എന്ന മെസ്സേജും എത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. ക്യാപ്റ്റൻ പറഞ്ഞിരിക്കുന്നതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ലാൻഡിംഗ് വെയിറ്റ് മാനേജ് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്.